എറണാകുളം തൃപ്പൂണിത്തുറയിലെ ചൂരനാട് ഇന്നലെയാണ് നാടിനെ നടുക്കിയ പൊട്ടിത്തെറി ഉണ്ടായത്. സമീപത്തെ പുതിയകാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊണ്ടുവന്ന പടക്കം ആളൊഴിഞ്ഞുകിടന്ന ഈ പറമ്പിലാണ് സൂക്ഷിച്ചിരുന്നത്. ചുറ്റും നിരവധി വീടുകൾ ഉണ്ടായിരുന്ന ഈ സ്ഥലത്ത് പോലീസിന്റെ അനുമതി പോലും കൂടാതെയാണ് ലോഡ് കണക്കിന് പടക്കങ്ങൾ സൂക്ഷിച്ചിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പും ഇവിടെ പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. അന്ന് രണ്ടുപേരുടെ മരണത്തിനാണ് ഇടയാക്കിയത് എങ്കിൽ ഇന്നലെ നടന്ന അപകടത്തിൽ പൊളിഞ്ഞത് അവിടേക്ക് ലോഡുമായി വന്ന വാഹനത്തിന്റെ ഡ്രൈവറായ വിഷ്ണു എന്ന തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയാണ്. 27-കാരനായ വിഷ്ണു കുറച്ചു കാലമായി ഓടിച്ചിരുന്നത് ശിവജി എന്നു പേരിട്ട ഒരു വൈറ്റ് ട്രംബോ ട്രാവലർ ആയിരുന്നു. മറ്റു വാഹനങ്ങളും ഓടിച്ചിരുന്ന വിഷ്ണു ഞായറാഴ്ച വെളുപ്പിന് 6 മണിക്കാണ് കൂട്ടുകാരോട് യാത്ര പറഞ്ഞ് വാഹനവുമായി എറണാകുളത്തേക്ക് പോയത്. വിഷ്ണു പോയത് വെളുപ്പിന് 6 മണിക്കാണ്. ഇവിടുന്ന് പോകണമെന്ന് ഞാൻ കണ്ടത് 6 മണിക്ക് രാവിലെ. 6 മണിക്കാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകണമെന്ന് ഞാൻ കണ്ടത് 6 മണിക്കാണ്. ഇങ്ങനൊരു ഓട്ടോ ഉണ്ടെന്ന് പറയുകയും ചെയ്ത് അളിയെ പോയിട്ട് വരുമ്പോഴത്തേക്ക് കാണാമെന്നും പറഞ്ഞു. പിന്നെ അതിന് ശേഷം ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് എൻ്റെ അനി എന്നെ വിളിച്ചോണത്തേക്ക് കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇത് അറിയുന്നത്. അതുവരെ ഞാൻ ഒന്നും അറിഞ്ഞില്ലായിരുന്നു. പിന്നെ ഭയങ്കരമായിട്ട് വണ്ടിക്കകത്ത് കിടന്നുറങ്ങിയിരുന്നു. ആരോ ആരോ സിഗരറ്റ് കത്തിച്ചിട്ട് തീപ്പെട്ടി എടുത്ത് എറിഞ്ഞപ്പോഴത്തേക്കും കണ്ട ഇതിനകത്ത് വന്ന് വീണതാണ് ഈ പ്രശ്നം ഉണ്ടായതാണ് ഞാൻ അറിഞ്ഞത്. തുടർന്ന് പാലക്കാട് നിന്നും പടക്കമെടുത്ത് തിങ്കളാഴ്ച ഉച്ചയോടെ തൃപ്പൂണിത്തുറയിലെത്തിയ വിഷ്ണു വാഹനം സൈഡിലൊതുക്കി ട്രാവലറിൽ നിന്നും ജോലിക്കാർ പടക്കങ്ങൾ സമീപത്തുള്ള കോൺക്രീറ്റ് കെട്ടിടത്തിലേക്ക് ഇറക്കുകയായിരുന്നു. ക്ഷീണവും വെയിലും കാരണം പുറത്തേക്കിറങ്ങാതെ വിഷ്ണു വാഹനത്തിലെ ഡ്രൈവർ സീറ്റിൽ തന്നെ ഇരിക്കുകയും ചെയ്തു. അതിനിടെയാണ് അതിഭീകരമായ പൊട്ടിത്തെറി ഉണ്ടായത്. സമീപത്ത് നിന്നിരുന്ന ആരോ സിഗരറ്റ് വലിക്കുകയും തുടർന്ന് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞത് പടക്കത്തിലേക്ക് വന്ന് വീണതുമാണ് ഇത്രയും വലിയ ദുരന്തമുണ്ടാക്കിയത്. പടർന്ന തീ അതിവേഗം വിഷ്ണുവിന്റെ വാഹനത്തിലേക്കും കയറി പിടിക്കുകയായിരുന്നു. തുടർന്ന് ഉഗ്രശബ്ദത്തിൽ പൊട്ടിത്തെറിച്ച വാഹനം മുകളിലേക്ക് ഉയർന്നു പൊങ്ങി തകർന്ന് തരിപ്പണമായാണ് താഴേക്ക് പതിച്ചത്. ആ വാഹനത്തിലുണ്ടായിരുന്ന വിഷ്ണു എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയും മുന്നേ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. മകന്റെ വിയോഗമറിയാതെ അവനെന്തോ അത്യാപത്ത് സംഭവിച്ചു എന്ന് മാത്രം അറിഞ്ഞതിന്റെ തകർച്ചയിലാണ് വിഷ്ണുവിന്റെ അമ്മ. ആന്റിക്കും അവനൊന്നും അത് സഹിക്കാൻ പറ്റാത്തതിന്റെ അപ്പുറമായി പോകും. കാരണം ആന്റിക്കാണെങ്കിൽ പല പ്രശ്നങ്ങളും ഉള്ളതാണ്. അതിന്റെ പല പല കുളികളും മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ. അപ്പം ഈ ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഷോക്കാവുന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് ഒന്നും അറിഞ്ഞിട്ടില്ല. ഇല്ല, അവരുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അനിയ അറിഞ്ഞിട്ടുണ്ട്. അച്ഛൻ പോയിട്ടുണ്ട്. അച്ഛനും അച്ഛൻ്റെ 2-3 ഫ്രണ്ട്സുമായിട്ടാണ് പോയേക്കണ. ഓ, അവിടെയാണ് ഹോസ്പിറ്റലിലാണ്. അതെ, എറണാകുളം മെഡിക്കൽ കോളേജിലാണോ എവിടെയാണെന്ന് അറിയത്തില്ല. എന്തായാലും ബോഡി കൊണ്ടുപോയി വച്ചത് ഹോസ്പിറ്റലിലാണെന്നേ അറിയുള്ളൂ. അത് ഏത് ഹോസ്പിറ്റലിലാണെന്ന് എന്താണെന്നൊന്നും അറിയത്തില്ല. ഇല്ല. വിഷ്ണുവിന് സംഭവിച്ച ദുരന്തത്തിന്റെ വേദനയിലാണ് സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം. 4-ാം ക്ലാസ് തൊട്ട് എന്റെ കൂടെ ഒരുമിച്ചുണ്ടായിരുന്നു. 4-ാം ക്ലാസ് തൊട്ട് എന്തായാലും ഈ സമയം വരെ എന്തായാലും അവ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.